അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യന് ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധി അവൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആത്മാർത്ഥത നഷ്ടപ്പെടുന്നു എന്നതാണ്. ആ ആത്മാർത്ഥത നഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇബ്ലീസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ ഇബ്ലീസ് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു വാഗ്വാദം ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: ഖാല റബ്ബി ബിമാ അഗവൈതനി ല ഉസയ്യിനന്ന ലഹും ഫിൽ അർളി വല ഉഗവിയന്നഹും അജ്മഈൻ ഇല്ല ഇബാദക മിൻഹുമൽ മുഖ്ലസീൻ എന്നാണ്. റബ്ബെ, നീ എന്നെ വഴി തെറ്റിച്ചതുകൊണ്ട് അല്ലെ, നീ എന്നെ വഴികേടിലാക്കിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിന്റെ അടിമകളെ വഴി തെറ്റിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇബ്ലീസ് അള്ളാഹുവിനോട് പറയുന്നത്. ഞാൻ നിന്റെ അടിമകളെ മുഴുവനും വഴി തെറ്റിക്കും, പക്ഷെ ആരെ ഒഴികെ? ഇല്ല ഇബാദക മിൻഹുമൽ മുഖ്ലസീൻ, നിന്റെ ആത്മാർത്ഥതയുള്ള ഇഖ്ലാസുള്ള ആളുകൾ ഒഴികെ എന്ന്. ഇവിടെ ഇബ്ലീസ് പറയുന്നത് നമസ്കരിക്കുന്നവരെ വഴി തെറ്റിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നല്ല, നോമ്പെടുക്കുന്നവരെ അല്ല ഇബാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കുന്നവരെ വഴി തെറ്റിക്കാൻ എനിക്ക് കഴിയില്ല എന്നല്ല പറയുന്നത്. മറിച്ച് മുഖ്ലിസീങ്ങളായ ആത്മാർത്ഥതയുള്ള ആളുകളെ വഴി തെറ്റിക്കാൻ സാധിക്കുകയില്ല എന്നതാണ്. കാരണം നമസ്കാരം, നമുക്കറിയാം, നമസ്കാരം കൊണ്ട് തന്നെ ആളുകൾ വഴിതെറ്റും, നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമസ്കരിക്കുന്ന ആളെ എന്ത് ചെയ്യാം? അവനിൽ നിന്ന് ഇഖ്ലാസ് എടുത്തു കളഞ്ഞാൽ അതുകൊണ്ട് ഒരു ഫലവും അവന് ലഭിക്കുകയില്ല. അതുപോലെയുള്ള ഇബാദത്തുകൾ മുഴുവനും അങ്ങനെയാണ്. അതിൽ നിന്ന് ആത്മാർത്ഥതയെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇബാദത്തുകൾക്ക് ഒരിക്കലും ഒരു ഫലവും ലഭിക്കുന്നില്ല. അപ്പോൾ ഇബ്ലീസ് ചെയ്യുന്നത് എന്താ? ആത്മാർത്ഥത എടുത്തു കളയുക. ഇത് തന്നെയാണ് എല്ലാ രംഗത്തും ഇന്ന് കാണാൻ കഴിയുന്നത്. നോക്കൂ, ആളുകൾ ജോലി ചെയ്യുന്നത് എന്തിനാ? അവർക്ക് പണം ലഭിക്കുക എന്ന ഒരൊറ്റ നേട്ടത്തിന് വേണ്ടിയാകുമ്പോൾ അതിൽ പലപ്പോഴും ഇഖ്ലാസ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ പണത്തിന് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, അവർ കുട്ടികൾക്ക് വേണ്ടത് കൃത്യമായി നിർവഹിച്ചു കൊള്ളണം എന്നില്ല. അതുപോലെ പണത്തിന് വേണ്ടി മാത്രം, ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന പ്രൊഫഷണൽ രംഗത്തെ ആളുകൾ, അവർ മനുഷ്യരോട് കടമകൾ നിർവഹിക്കണം എന്നില്ല. അങ്ങനെ ചെയ്യുന്ന എൻജിനീയേഴ്സ്, അവർ യഥാർത്ഥത്തിൽ അവരുടെ കമ്മിറ്റ്മെൻറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സ്വാഭാവികമായി കിട്ടേണ്ട ലാഭം അത് കണക്കാക്കി പ്രവർത്തിക്കുന്നവരുണ്ടാകും. ഇങ്ങനെ എല്ലാ രംഗത്തും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഖ്ലാസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആത്മാർത്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ പ്രവർത്തനങ്ങളെ കൊണ്ട് നാളെ റബ്ബിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പുണ്യവും ലഭിക്കുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏതൊരു പ്രവർത്തനത്തെയും, ഇബാദത്തുകളെപ്പോലും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അത് ഏറ്റവും നല്ല പെർഫെക്റ്റാക്കി മാറ്റാൻ കഴിയും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. നമുക്ക് ആദത്തുകളെപ്പോലും ഏറ്റവും നല്ലതാക്കി മാറ്റാൻ കഴിയും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. രണ്ടും, ഇഖ്ലാസാണ് പ്രധാനം, ആത്മാർത്ഥതയാണ് പ്രധാനം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, പ്രവർത്തനങ്ങൾ നിയ്യത്തനുസരിച്ചാണ്. അവൻ്റെ ഇഖ്ലാസിനെ നോക്കിയാണ് അള്ളാഹു മാർക്കിടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇഖ്ലാസ് ഉള്ളവരാകാം, നന്മയുള്ള ആളുകളായിത്തീരാൻ പടച്ചതമ്പുരാൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഇഖ്ലാസുള്ള ആളുകളിൽ നാം ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. നാഥൻ അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.